നമസ്കാരം, കളിക്കളത്തിലേക്ക് സ്വാഗതം. ന്യൂസിലാൻഡുമായുള്ള അഞ്ചാം ഏകദിനത്തിൽ വിജയം പിടിച്ചെടുത്ത് പരമ്പര നേടിയെങ്കിലും കിവികളോട് ആദ്യ 2020 തോൽവി എറിഞ്ഞതാണ് ഈ വാരത്തിലെ പ്രധാന വിശേഷം. ആദ്യ മത്സരത്തിൽ 80 റൺസിന്റെ വൻ തോൽവിയാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത്. കിവീസ് വിക്കറ്റ് കീപ്പർ ടിം സേഫർട്ടിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് കിവികളെ വിജയത്തിലെത്തിച്ചത്. ICC ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ നേട്ടമുണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവി ഞെട്ടിക്കുന്നതാണ്. കിവികളുമായുള്ള പരമ്പരയിലെ 4 ഏകദിനത്തിലും ഇന്ത്യക്ക് കാലിടറിയിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മധ്യനിര ബാറ്റ്സ്മാൻമാർ തിളങ്ങിയിരുന്നെങ്കിലും 2020 ആദ്യ മത്സരത്തിൽ ഫോം നിലനിർത്താൻ അവർക്കായില്ല. അതേസമയം വനിതാ 2020 ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു. ന്യൂസിലാൻഡുമായുള്ള മത്സരത്തിൽ 23 റൺസിനായിരുന്നു ഇന്ത്യയുടെ പരാജയം. 2020 മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്ന താരമെന്ന സ്വന്തം റെക്കോർഡ് സ്മൃതി മന്ദാന തിരുത്തിയെങ്കിലും ടീം തോറ്റു. ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇന്ത്യക്ക്. ഐ ലീഗിൽ ഗോകുലം കിതപ്പ് തുടരുകയാണ്. അവസാന മത്സരത്തിൽ റിയൽ കാശ്മീരിന് മുന്നിൽ 1-0 ഗോകുലം പരാജയപ്പെട്ടു. കുതിപ്പ് തുടരുന്ന റിയൽ കാശ്മീർ ലീഗിൽ 1 സ്ഥാനത്തെത്തിയിട്ടുണ്ട്. 16 കളികളിൽ നിന്നും 32 പോയിന്റോടെ കാശ്മീർ മുന്നിലാണ്. 10 സ്ഥാനത്താണ് ഗോകുലം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ സ്ഥിതി ദയനീയമാണ്. ദക്ഷിണ മേഖലയിൽ നിന്ന് യോഗ്യത നേടാൻ ഇനി ഭാഗ്യം കൂടി വേണം കേരളത്തിന്. പുതുച്ചേരിക്കെതിരെ കേരളത്തിന് സമനിലയായതോടെ ഗ്രൂപ്പ് ബി പോരാട്ടങ്ങൾക്ക് ആവേശകര അന്തിമുറപ്പായി. പുതുച്ചേരി തെലങ്കാനയെ തോൽപ്പിക്കുകയും കേരളം സർവീസസിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ കേരളത്തിന് യോഗ്യത നേടാൻ സാധിക്കൂ. ബ്ലാസ്റ്റേഴ്സിന്റെ മോഹം വീണുടഞ്ഞതായിരുന്നു അവസാന മത്സരം. സീസണിലെ തോൽവികൾ ഒരൊറ്റ ജയത്തിലൂടെ ന്യായീകരിക്കാമെന്ന മോഹമാണ് ബംഗളൂരു FC സമനില പിടിച്ചതോടെ തകർന്നത്. സീസണിൽ ആദ്യ പോരിൽ കൊൽക്കത്തയെ വീഴ്ത്തിയ ശേഷം ബ്ലാസ്റ്റേഴ്സിന് ആഹ്ലാദിക്കാൻ 130 ദിവസമായിട്ടും അവസരമൊന്നും ലഭിച്ചിട്ടില്ല. മെസ്സി ഇറങ്ങിയിട്ടും ബാഴ്സയുടെ മണ്ണിൽ റയൽ സമനില പിടിച്ചതാണ് കോപ്പ ഡെൽറയിലെ എൽ ക്ലാസിക്കോയിൽ സംഭവിച്ചത്. ബെൻസിമയുടെ പാസിൽ ലുക്കാസ് വാസ്കസ് റയലിനു വേണ്ടിയും 57 മിനിറ്റിൽ ബാഴ്സയ്ക്ക് വേണ്ടി മാൽക്കോമും ഗോളുകൾ നേടി. 1-1 കളി അവസാനിച്ചത്. റയലിന് ഇത് മികച്ചൊരു ഫലം തന്നെയായിരുന്നു. രണ്ടാം പാദം സെമി നടക്കുന്ന തങ്ങളുടെ തട്ടകത്തിൽ ബാഴ്സയെ പരാജയപ്പെടുത്താമെന്നാണ് റയലിന്റെ ആത്മവിശ്വാസം. നീണ്ട ഇടവേളകൾക്ക് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ 1-ാമതെത്തി. എവർട്ടനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെയാണ് ലീഗിൽ ലിവർപൂളിനെ മറികടന്ന് സിറ്റി എത്തിയത്. 26 മത്സരങ്ങളിൽ നിന്ന് 62 പോയിന്റാണ് സിറ്റിക്കുള്ളത്. ഒരു മത്സരം കുറവ് കളിച്ച ലിവർപൂളിന് 62 പോയിന്റുണ്ട്. മികച്ച ഗോൾ ഡിഫറൻസ് ആണ് സിറ്റിയെ മുന്നിലെത്തിച്ചത്. വിമാനാപകടത്തിൽ കാണാതായ എമിലിയാനോ സാലയുടെ വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയും ഈ വാരം പുറത്തുവന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരി റോമിന വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയുണ്ടായി. സാലയുടെ വളർത്തുനായ അദ്ദേഹത്തെയും കാത്ത് വാതിൽപ്പടിയിൽ ഇരിക്കുന്നതായിരുന്നു ചിത്രം. ഇവനും നിന്നെ കാത്തിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു റോമിന ചിത്രം പങ്കുവച്ചത്. കൂടുതൽ കളിവിശേഷങ്ങളുമായി അടുത്താഴ്ച കാണാം. നന്ദി. We'll be right back.